കഥയല്ലിതു ജീവിതം. നമസ്കാരം. കഥയല്ലിതു ജീവിതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമൃത ടിവിയും കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയും ഒന്നിക്കുന്ന ഈ പരിപാടിയിൽ ഇന്ന് നമുക്ക് നിയമസഹായം നൽകുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കെൽസ പാനൽ മെമ്പേഴ്സ്, ജുഡീഷ്യൽ മെമ്പർ ബഹുമാന്യ ജഡ്ജ് ശ്രീമതി സുപ്രഭ, അഡ്വക്കേറ്റ് മെമ്പർ ശ്രീ മനോജ് ആർ നായർ, സാമൂഹ്യ പ്രവർത്തകൻ ശ്രീ ശിവദാസ്, എല്ലാവർക്കും സ്വാഗതം. കഥയല്ലിതു ജീവിതം. ഇല്ലീഗൽ കസ്റ്റഡി ആവില്ല. That word is wrong. Illegal custody. Illegal custody avila because it is with her consent that she is residing. But she, it is an unlawful custody. Difference avadeyana. It is unlawful custody because there is an FIR registered against her regarding man missing. And it is the duty, his duty to, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ് കോടതിയിലോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലോ ഹാജരാക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ ഇറ്റ് വിൽ അമൗണ്ട് ടു ഹാർബറിംഗ് ആൻ ഒഫൻഡർ. അതാണ് ഞാൻ, ദാറ്റ് ഈസ് എക്സാക്ട്ലി വാട്ട് ലൈ ഷീ ഈസ് നോട്ട് ആൻ ഒഫൻഡർ. ഷീ ഈസ് നോട്ട് ആൻ ഒഫൻഡർ. നോട്ട് ആൻ ഒഫൻഡർ. ഷീ ഈസ് നോട്ട് ആൻ ഒഫൻഡർ. അവർ ഒഫൻസ് ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല. അതെ, മാൻ മിസ്സിംഗിനകത്ത് ഒഫൻസ് വരുന്നില്ല. പക്ഷേ അത് ഇല്ലീഗൽ കസ്റ്റഡിയോ അൺലോഫുൾ കസ്റ്റഡിയോ ആവുന്നില്ല. എന്ന് വെച്ചാൽ പ്രായമായ രണ്ടാളുകൾക്ക് ഒന്നിച്ച് ജീവിക്കുന്നതിന് ഇന്ന് നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ട്. അല്ല, ഇതിലിപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, എൻ്റെ വേർഡ്സ് തെറ്റിപ്പോയെങ്കിലും ഞാൻ പറയുന്നത്, ഈ ഒളിച്ചോടി വന്നു എന്ന് ഇവരറിഞ്ഞിട്ടും പോലീസിനെ വിവരം അറിയിച്ചില്ല എൻ്റെ കൂടെ ഉണ്ടോ എന്നുള്ളത്. അതെന്താണ് ജോളി എടുത്ത് നമുക്കൊരു കാര്യം ചോദിക്കാം. ജോളി, ഇപ്പോൾ മകൻ ആ പെൺകുട്ടിയെ കൊണ്ട് മകനും നിങ്ങളുടെ മരുമകനും കൂടെയാണല്ലോ കൊണ്ടുവന്നത്. അതിപ്പോൾ രാവിലെ വെളുപ്പിന് 6 മണിക്ക് അവിടെ എത്തി. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ഈ പെൺകുട്ടി ഇവനെ കരുതി അവിടെ നിന്ന് ഒളിച്ചോടി വന്നതാണെന്ന് വിചാരിച്ചോ? അങ്ങനെയാണ് പറഞ്ഞിരിക്കണേ. അങ്ങനെയാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വന്ന് ഇങ്ങനെ ജീവിക്കാൻ വന്നതാ എന്ന് പറഞ്ഞു. അല്ല, എന്നാലും നിങ്ങൾ മനസ്സിലാക്കിയല്ലോ, അവർക്കൊരു ഭർത്താവുണ്ട്, കുടുംബമുണ്ട്. ഭർത്താവുണ്ടെന്നൊന്നും എന്നോട് പറഞ്ഞില്ല. മനസ്സിലായോ? ഇല്ല ഇല്ല, അന്നൊന്നും അറിയില്ല. അല്ല, അപ്പോ നിങ്ങള് മനസ്സിൽ വിചാരിച്ചത് എന്നാ പിന്നെ ഏതായാലും അവൻ ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ ഫ്രണ്ട്ഷിപ്പ് ആയി, ഒരു പെൺകുട്ടി ഇപ്പം വഴിയാധാരമായിട്ട് നമ്മുടെ അടുത്ത് വന്നിരിക്കുകയാണ്, എന്നാൽ പിന്നെ അതിന് നേർവഴിക്ക് അതിനെ എങ്ങനെ ശരിയാക്കാം എന്നായിരുന്നോ നിങ്ങളുടെ ഉദ്ദേശം? അതെ. നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് ആലോചിക്കാം എന്ന് വിചാരിച്ച് അവളെ അവിടെ താമസിപ്പിച്ചു. അതെ, എനിക്ക് മനസാക്ഷി ആയി പോയതാ എനിക്ക് പറ്റിയ തെറ്റ്. അത് മനസാക്ഷി കാണിക്കുന്നതിൽ ഒരു തെറ്റും ഇല്ല, കാരണം മനുഷ്യർക്ക് എല്ലാവർക്കും വേണ്ടതാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് എടുക്കേണ്ട ചില തീരുമാനങ്ങൾ എടുത്തതിൽ തെറ്റിപ്പോയെന്നുള്ളതാണ്. നിങ്ങൾ പോലീസ് സ്റ്റേഷൻ അറിയിക്കണമായിരുന്ന, അതാണ് മനസാക്ഷി കളയണ്ട. അല്ല, അതിപ്പോ ജോളിക്ക് അറിയില്ലായിരുന്നു മാൻ മിസ്സിംഗ് കേസ് ഉണ്ടോ എന്നുള്ളത്. അതെ, അറിയില്ല. പിന്നെ ഒരു പെൺകുട്ടി ചെയ്യേണ്ടത് ഈ മകനായിരുന്നു. അതല്ല മാഡം, കേസ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണ്ട. പക്ഷേ ഒരു അന്യദേശത്തു നിന്ന് ആരും അറിയാത്ത ഒരു പെൺകുട്ടി വീട്ടിൽ കയറി വന്നപ്പം താമസിപ്പിക്കാന്ന് വെച്ചാൽ ഇച്ചിരി ഒരു കടന്നില്ല. എന്തെങ്കിലും അബദ്ധം പിന്നീട് ആ ആ കുട്ടി അന്ന് അവിടെ താമസിച്ചു. ഇപ്പൊ ഇത്രയും കാലം നിങ്ങളുടെ കൂടെ താമസിക്കുന്ന ഞാൻ സമ്മതിച്ചു. ആ വന്ന ആ ഈ February 2 പോലീസ് വരുന്നതിന് മുമ്പ് ആ കുട്ടിക്ക് ഒരു അപകടം സംഭവിച്ചാൽ പോലും നിങ്ങൾ പെട്ടുപോയി. അങ്ങനെ കടന്ന് ചിന്തിച്ചില്ല അല്ലേ? അന്നും ചിന്തിച്ചില്ല. ഇതൊന്നും ഇല്ല സാറേ, അതൊക്കെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ ശേഷം നിങ്ങളുടെ അപ്രോച്ച് എന്തായിരുന്നു ഈ ഒരു സംഭവത്തിന്? അല്ല, അമ്മയുടെ, അതായത് പോലീസ് സ്റ്റേഷനിൽ കോടതി പോയി, ഭാര്യയുണ്ട്, ഭർത്താവ് ഉണ്ട്, മക്കളും ഉണ്ട്, ഇത് കഴിഞ്ഞിട്ടില്ല, ഡൈവോഴ്സ് കഴിഞ്ഞിട്ടില്ല എന്ന് നിങ്ങളും മനസ്സിലാക്കി. ഇതെല്ലാം അറിഞ്ഞതിന് ശേഷം നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. എനിക്ക് തന്നെ അറിയത്തില്ല. ഞാൻ അന്നേരം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ കുഞ്ഞുങ്ങളെ കാണുന്നതും അവളുടെ ഭർത്താവിനെ കാണുന്നതും. എൻ്റെ ചങ്ക് തകർന്നു പോയി കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ. 3 കുഞ്ഞുങ്ങളാണ്, 2.5 കുട്ടി, അതിൻ്റെ മൂത്തതുങ്ങളാണ് മുന്നോട്ടുള്ളതുങ്ങൾ. എനിക്ക് ഇതുങ്ങളെ കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ലായിരുന്നു. നേരത്തേക്കിന് ഞാൻ ഇവനെ ഇല്ലാതെയാണ് സ്റ്റേഷനിൽ കയറി ചെല്ലുന്നത്. ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാനും ഭർത്താവും കൂടെയാണ് ചെല്ലുന്നത്. ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവിനായിട്ട് അടിക്കാനായിട്ട് അവിടെ ഒരു സാർ എഴുന്നേറ്റു. അപ്പം ഞാൻ ഈ സാറിനോട് പറഞ്ഞു, സാറ് ഒരു കാര്യം ചെയ്യുക, ഫേസ്ബുക്കും വാട്സപ്പും നിർത്ത്, അന്നേരം ഇങ്ങനെ ഉള്ള ഉള്ളമാർ അവിടുന്ന് ഇവിടുന്ന് കണ്ടുമുട്ടാതിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു. പറഞ്ഞു ഞാൻ കൂട്ടിക്കൊണ്ട് പോയി എഴുന്നേറ്റിട്ട് ഉപേക്ഷിച്ചിട്ട് പോന്നതാണ് ഇങ്ങോട്ട്. പോന്നു കഴിഞ്ഞപ്പോൾ കരഞ്ഞ് വിളിച്ചേച്ച് പറഞ്ഞു, ഒരു തരത്തിൽ എന്നെ ഉപേക്ഷിച്ചിട്ട് പോകരുത്, നിങ്ങൾ എന്നെ വഴി ഉപേക്ഷിച്ചിട്ട് പോകരുത്, വഴി ഉപേക്ഷിച്ചിട്ട് പോയാൽ ഇവരെന്നെ കൊന്നു കളയും, ഞാൻ ഇങ്ങനെ ആയതുകൊണ്ടെന്ന് പറഞ്ഞു.
പിന്നെ എന്ത് പിന്നെ ഇതിനെ ഇത് എന്നിട്ട് ഒരു ഓട്ടോയെ കയറി വന്ന് കൂട്ടിക്കൊണ്ട് വന്ന് പോയി വീട്ടിലോട്ട് വീണ്ടും. അത് കഴിഞ്ഞപ്പോഴാണ് ഇതിനെക്കുറിച്ചുള്ള സംഭവങ്ങൾ മുഴുവനും ഞാൻ അറിയുന്നത്. ഈ പെൺകുട്ടി നിരന്തരം ഇങ്ങനെ ഒളിച്ചു പോക്കായിരുന്നു, വൃത്തികെട്ട ഒരു കുട്ടിയാണെന്നും ഒക്കെ ഞാൻ അറിയുന്നത് ഇത് കഴിഞ്ഞപ്പോഴാണ്. എന്നിട്ട് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു? ഇപ്പൊ 3 മാസമായി നിങ്ങളുടെ കൂടെ. അതെ, ഇത് കഞ്ഞി വെക്കാൻ അറിയത്തില്ല, കറി വെക്കാൻ അറിയത്തില്ല, ഒരു വൃത്തിക്ക് ഒരു പണി ചെയ്യല. ഇതിനെ ഞാൻ എങ്ങനെ സംരക്ഷിക്കാൻ പറ്റും? ഇത്രയും നാളും ഞാൻ എങ്ങോട്ടും പോകാൻ. ഇതിനെ കുറിച്ച് എന്തെങ്കിലും നിയമപരമായിട്ടുള്ള ഒരു ഉപദേശം, എന്തെങ്കിലും ഒരു എനിക്ക് എന്തെങ്കിലും ഒരു സഹായം എനിക്ക് ചെയ്തു തന്ന നിങ്ങൾ ദയവായിട്ട് ചെയ്തു തരണമെന്ന് പറയാനുള്ളത് ഈ കുട്ടി ഇതിൻ്റെ മക്കളെ ഭർത്താവിൻ്റെ എനിക്ക് ഏൽപ്പിച്ച് തരണേന്ന് മാത്രമേ എനിക്ക് അപേക്ഷിക്കാനുള്ളൂ. അതുപോലെ ഞാൻ സവി കേട്ടു, ഞാൻ ഏലത്തോട്ടത്തിൽ പണിക്ക് പോകുന്ന ഒരു വ്യക്തിയാണ്, എനിക്കിതിനെ സംരക്ഷിച്ചിരിക്കാൻ പറ്റത്തില്ല. ഇതിൻ്റെ വീടിൻ്റെ അടുത്തോട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഇത് മിസ്കോൾ ഏതെങ്കിലും ഒരു മനുഷ്യൻ മിസ്കോൾ അടിച്ചാൽ മതി, അന്നേരം ചാടിപ്പോകുന്ന ഒരു പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ സമ്മതമല്ല തെറ്റിയെന്ന് പറഞ്ഞു പോലെ ജീവിക്കുന്നേ, എന്ത് ചെയ്യണമെന്ന് പോലും എനിക്കറിയത്തില്ലാത്ത അവസ്ഥയാണ്. ഒരു വീടില്ലാതെ കിടന്നിട്ട് പഞ്ചായത്തിൽ നിന്ന് എനിക്കൊരു വീട് അനുവദിച്ച് തന്നു, 4 ലക്ഷം രൂപ അനുവദിച്ച് തന്നു, അതിനൊരു 3 സെൻറ് സ്ഥലം മേടിച്ച് അതിൻ്റെ അകത്തൊരു കുഞ്ഞു വീടും വെച്ച് താമസിക്കുന്ന 2 പെൺകുട്ടികളെ കെട്ടിച്ചും വിട്ടു. അതിൻ്റെ ബാധ്യതകളൊക്കെ തീർന്നു വരുന്നോളൂ. 5 ലക്ഷം രൂപ കടത്തിയാലേ ഞാൻ ഇന്നും നിൽക്കുന്നത്. ആ അവസ്ഥയിൽ ഇത് വന്ന് വീട്ടിൽ കയറി എനിക്ക് ജോലിക്ക് പോകാൻ പോലും പറ്റിയാലാത്തൊരവസ്ഥയാണ്. ജോലിക്ക് പോകുന്നുണ്ടോ? പോകുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇവിടെ പറയാനുള്ളത് ഇത്ര ഒരു ആവേശം മാത്രമേ ഉള്ളൂ. ഞാൻ ജാമ്യം എടുത്തു പോയി, ഇതിനെ എനിക്കറിയത്തില്ല. അതാണ് എനിക്ക് എഴുതാൻ അറിയത്തില്ല, വായിക്കാൻ അറിയത്തില്ല. ഇതിന് അതിൻ്റെ വല്ല പേപ്പറും കയ്യിലുണ്ടോ? അതിന്റെ പേപ്പർ ഒന്നും തന്നില്ല അവരവിടുന്ന്. ഇവളീ കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് പോകുന്നത് 18 വയസ്സാകാത്ത, അത് പിന്നീടാണ് അറിയുന്നേ, 18 വയസ്സാകാത്ത കുട്ടികളെ ഉപേക്ഷിച്ച് പോയ നിയമപരമായിട്ട് കേസാണ്. അതിനു വേണ്ടിട്ടാണ് ഇവളുടെ പേര് പരാതി നിൽക്കുന്നതിന്റെ പേരിലാണ് നിങ്ങൾ ജാമ്യം എടുക്കേണ്ടി വന്നത്. ഇവര് ജാമ്യം എടുത്തോണ്ട് ഇവർക്ക് വല്ല പ്രശ്നം ഉണ്ടാവോ? അല്ല, ജാമ്യം എടുക്കുന്ന വെച്ചാൽ ആ ഈ പ്രതി എന്ന് പറയുന്ന ആളെ കോടതിയിൽ ആവശ്യപ്പെടുന്ന സമയത്ത് ഹാജരാക്കാമെന്നുള്ളൊരു വ്യവസ്ഥയുള്ളൂ. അതിന് അത് വ്യവസ്ഥ ലംഘിച്ചാൽ അതിലെഴുതി വെച്ചേക്കുന്ന വേണ്ട എമൗണ്ട് ഉണ്ട്, അത് ഫോർഫീറ്റ് ചെയ്യും. അതാ അതിൻ്റെ ദോഷം. അപ്പോൾ ഇപ്പോൾ ഇവർ ജാമ്യം എടുത്തിട്ടില്ല, എത്ര ദിവസത്തേക്ക് വേണ്ടിയിട്ട്? സമൻസ് വന്നിട്ടില്ല ഇതുവരെ. സമൻസ് വേണ്ട, നമ്മൾ ബോണ്ട് എഴുതി വെക്കും ഇത്ര ഇത്ര രൂപയ്ക്ക് എന്നായിരിക്കും അവിടെ എഴുതി വെക്കുന്നത്. അതെ, 10,000 രൂപ അല്ല ഈ ജാമ്യത്തിൽ നിന്ന് ഊരാനായിട്ട് ഈ ഫൈനൽ റിപ്പോർട്ട് അല്ലെങ്കിൽ ചാർജ് കൊടുക്കുന്ന സ്റ്റേജിൽ പ്രത്യേകം പറയണം വക്കീലിനോട്, ഇത് ഈ ജാമ്യം ഇനി ഇപ്പൊ FIR സ്റ്റേജിൽ എടുത്തേക്കുന്ന ജാമ്യം, FIR അന്വേഷണ സ്റ്റേജിലാണ് ജാമ്യം എടുക്കുന്നത്. ട്രയൽ സ്റ്റേജ് വരുമ്പം ഈ ജാമ്യം കണ്ടിന്യൂ ചെയ്യാൻ ഞാൻ തയ്യാറല്ല എന്ന് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഡിസ്ചാർജ് ആയി പോകും. അത് ഇപ്പൊ തന്നെ എഴുതി കൊടുക്കാം, ഇപ്പൊ തന്നെ എഴുതി കൊടുക്കാം. ബോണ്ട് ഡിസ്ചാർജ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ജാമ്യക്കാർക്കേ അവരെ ഒഴിവാക്കാനായിട്ട് കോടതിയിലല്ലേ പോലീസ് സ്റ്റേഷൻ എവിടെ ജാമ്യം എഴുതി വെച്ചെന്ന് വെച്ചാൽ അവിടെ എഴുതി കൊടുക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ കുട്ടീനെ വീണ്ടും ദേ വിൽ ടേക്ക് ടു കസ്റ്റഡി. She will have to produce a substitute. അപ്പോൾ അവിടെ നോട്ടീസ് കൊടുക്കും, സഫിഷ്യന്റ് ഷോർട്ടീസിനെ വേറെ പ്രൊഡ്യൂസ് ചെയ്യാനാ, പ്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിൽ റിമാൻഡ് ചെയ്യാം. അതെ, അത് അവർക്ക് ഒരു ഓപ്ഷൻ, അതാണ് അവർക്ക് ഒരു ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല കാര്യം അതാണ്. ഈ ഒരു ജാമ്യത്തിന്റെ കാര്യത്തിൽ അപ്പോൾ ഞാൻ വക്കീലിനോട് ചോദിച്ചു, വക്കീൽ പറഞ്ഞത് സമൻസ് വരാ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നാ പറഞ്ഞത്. സമൻസ് വരാൻ വെയിറ്റ് ചെയ്യണ്ട. ജോളി ആ പൈസ എന്ത് ചെയ്തെന്ന് അറിയാനാണ് ഞാൻ ചോദിക്കുന്നത്. അത് ചോദിക്കും. അതിന്റെ പൈസ ഒന്നും ഞങ്ങൾ എടുത്തില്ല സാർ. അല്ലല്ല, അങ്ങനെയല്ല ഞാൻ ചോദിക്കണം വെച്ചാല് സിബിൻ ഞങ്ങളോട് പറഞ്ഞതെന്നറിയാമോ, ജാമ്യം എടുക്കാൻ വേണ്ടിയിട്ട് വന്ന സമയത്ത് കരമടച്ച രസീതും വീട്ടിന്റെ പേപ്പേഴ്സൊക്കെ എടുത്തിരുന്നു, പിന്നെ ഒരു 25,000 രൂപ പിന്നെ ജോലി സ്ഥലത്തു നിന്ന് മേടിക്കേണ്ടായി, പിന്നെ മാലയോ അവന്റെ മാല എടുത്തു, അവന്റെ മാലയും ചെയിനും. അത് എന്തിനായിരുന്നു എന്നുള്ളത്? 2 പ്രാവശ്യം വണ്ടി വിളിച്ചാ പോയേ. അതിന്റെ ചെലവിനായിരുന്നു വണ്ടിക്കൂലി. വയനാട് വരെ പോയി വണ്ടി എന്ന് പറഞ്ഞാൽ നല്ല ചെലവ് തന്നെയാണ്. അതിനു വേണ്ടിയിട്ടായിരുന്നു അല്ലേ? അല്ലാണ്ട് അത് ജാമ്യം കെട്ടി വെക്കാൻ വേണ്ടിയിട്ടല്ല. ജാമ്യം കെട്ടി വെക്കാൻ 5,000 രൂപ വക്കീലിന് കൊടുത്തിട്ടുണ്ട്. 5,000 രൂപ വക്കീലിന് കൊടുത്തിട്ടുണ്ട്. 5,000 രൂപ ഇവളുടെ കുടുംബസംഘ ലോൺ അടച്ചു വിട്ടിട്ടുണ്ട്. JLG ലോണ് 5,000 രൂപ അങ്ങോട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഈ പെൺകുട്ടിയുടെ പെൺകുട്ടി എടുത്ത ലോണോ? നിങ്ങൾ അടച്ചു? ഞാനെടുത്ത് ചെലവാക്കിയ പൈസ അല്ല. അവള് അവിടെ ഭർത്താവിന്റെ കൂടെ ജീവിച്ചപ്പം എടുത്ത് ലോണ് കൊടുത്തതാണ്. അതില് നിങ്ങൾ എന്തിനാ അടച്ചേ?
പൈസ മൊത്തം ഞാൻ അടച്ചു തീർത്താലേ ഈ കുട്ടിയെ തിരിച്ചെടുക്കുള്ളൂ എന്ന് പറഞ്ഞ ഒരു സെന്റൻസ് പറഞ്ഞില്ലേ? ഭർത്താവ് പറഞ്ഞു. നിങ്ങൾ ഇത് എന്തുകൊണ്ട് ഇതൊക്കെ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് പരാതി കൊടുക്കാറില്ല? എന്തുകൊണ്ട് ഇതൊന്നും പരാതി കൊടുത്തില്ല? ഞാൻ നമ്മുടെ കട്ടപ്പന സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. എന്ത്? ഇന്ന പോലെയാണ് ഇവര് ഭീഷണിപ്പെടുത്തുക, മൂന്ന് ചെക്ക് ലീവല്ല ഒപ്പിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. ലാസ്റ്റ് ആയപ്പോ എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതാ. മൂന്ന് ചെക്ക് ലീവല്ല ഒപ്പിട്ട് കൊടുക്കണം, 500 രൂപ പത്രത്തേലോ ഒപ്പിട്ട് കൊടുക്കണം. എന്റെ മകനെ എന്ത് ചെയ്താലും എനിക്കും എന്റെ ഭർത്താവിനോ എന്റെ ആൾക്കാർക്കോ ആർക്കും ഉത്തരവാദിത്വം ഇല്ലെന്നും പറഞ്ഞ് എഴുതി ഒപ്പിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. മാം വിളിച്ചാച്ചി പറയുന്ന ഒരു ഇതാണ്, എനിക്ക് എന്നാന്നൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പൊ ഞാൻ എന്റെ കൂടെ ഉള്ളവരോടെല്ലാം അന്വേഷിച്ചപ്പോ എന്നോട് പറഞ്ഞു അവനിതിനെ ഇങ്ങനെ വിട്ട് കഴിഞ്ഞോണ്ടായിരിക്കാം ഇങ്ങനെ ചോദിക്കുന്നെന്ന് പറഞ്ഞു. അതൊന്നും എനിക്കറിയത്തില്ല, എന്നാണെന്നോ എന്താണെന്നോ എനിക്കറിയത്തില്ല. ആയിക്കോട്ടെ, അതിപ്പോ അതിന് വേണ്ടിട്ട് അപ്പൊ നിങ്ങൾ 5000 രൂപ കൊടുത്തു, ലോൺ അടച്ചു കൊടുത്തു, അല്ലെങ്കിൽ അവക്ക് കേസാകും എന്നും പറഞ്ഞ് ലോൺ അടച്ചു കൊടുത്താൽ. വക്കീലിനോട് ചോദിച്ചു ഇങ്ങനെ ഒരു ഇത് ഒന്നൊന്ന്. അപ്പൊ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് എന്ത് കംപ്ലൈന്റാ കൊടുത്തിരിക്കണേ? ഇങ്ങനെ ഭീഷണിപ്പെടുത്തണോന്ന്? ആ, ഭീഷണിപ്പെടുത്തുവാന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ എന്ത് പറഞ്ഞു? അന്നേരം പറഞ്ഞു അത് ഒരിക്കലും ചെയ്താക്കരുത്, ചെക്ക് ലീവിലൊന്ന് ഒപ്പിട്ട് കൊടുത്തേക്കരുത്, 500 രൂപ പത്രത്തേലും ഒപ്പിട്ട് കൊടുത്തേക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഭീഷണിപ്പെടുത്തണോ എന്ന് പറയുന്ന കംപ്ലൈന്റിന് അവര് യാതൊരു ആക്ഷൻ എടുത്തില്ലേ? ഇല്ല, ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ഇവിടെ വനിതാ സെല്ലിൽ കൊണ്ടുവന്ന ഒരു പരാതിയായിട്ട് കൊടുത്തു. അവർക്ക് പൈസ കൊടുത്തും ഇതിന്റെ ഒരു ഭാഗമായിട്ട് നിൽക്കുന്നുണ്ടോ എന്നുള്ളതും കൂടെ സംശയിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അയാൾ ഇതൊക്കെ എഴുതി വാങ്ങണ്ട, അവനെന്തെങ്കിലും പറ്റിയാലോ എന്നൊക്കെ എഴുതി വാങ്ങുന്നത് ഓക്കെ. കടം എഴുതി വാങ്ങി നിങ്ങൾ ആ പെൺകുട്ടിയെ കൊണ്ടുവയ്ക്കോ, അവൾ ഒരുപാട് കടം ഉണ്ടാക്കിയിട്ടുണ്ട്, അത് തന്നാ നിങ്ങൾ കൊണ്ടുവയ്ക്കോ എന്ന് പറയുന്ന പോലെ അല്ലല്ലോ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ. ഇതൊരു നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും അപ്പുറം അവരൊക്കെ ചേർന്നിട്ടുള്ള ഒരു പരിപാടിയാണോ ഈ ഒരു മെത്തേഡ്? അവർ പലയിടത്തും ചെയ്ത് വിജയിച്ചതാണോ? അപ്പോൾ ഇവിടെ അങ്ങനെ സംഭവിച്ചതാണോ ഉള്ളത് അന്വേഷിക്കണം. ഒരു ചെറിയ ബ്രേക്ക് എടുക്കാം, എനിക്ക് ചില കാര്യങ്ങൾ പാനലുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് പിന്നെ വരാം. ഏതായാലും ചില നിയമവശങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ബ്രേക്ക് എടുത്തത്. ഐ തിങ്ക് വി ഹാവ് മൈൻഡ്സ് ക്ലിയർ അബൌട്ട് ദി ഓൾ ദ ലീഗൽ സൈഡ് ഓഫ് ഇറ്റ്. ഏതായാലും നമുക്ക് ഇനിയിപ്പോൾ ആ കുട്ടിയെ വിളിക്കാം അല്ലേ. ബീന എന്നാണ് അല്ലേ പേര് ആ കുട്ടിയുടെ? എന്നല്ലേ ബീന? ബീന അദ്ദേഹത്തിനെ ഫേസ്ബുക്കിലൂടെയാണ് പരിചയപ്പെടുന്നത്. ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചത് ആരാ? അത് ഞാൻ അയച്ചു. ആര്? ബീനയാണ് അയച്ചത്. ബീനയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എൻ്റെ വീട്ടിൽ, സ്വന്തം വീട്ടിൽ അമ്മയും ആങ്ങളെയും മാത്രം. പപ്പ എൻ്റെ ചെറുപ്പത്തിൽ മരിച്ചുപോയി. മരിച്ചുപോയി. പിന്നെ എന്നെ എൻ്റെ ആങ്ങളേനെ നോക്കിയത് എൻ്റെ അമ്മ മാത്രം. പിന്നെ അപ്പൻ്റെ സ്ഥാനത്ത് എൻ്റെ അമ്മാവൻ ഞങ്ങളെ നോക്കി ഇത്രയാക്കി കെട്ടിച്ചു വിട്ടു. എല്ലാം ചെയ്തു. എത്ര വരെ പഠിച്ചിട്ടുണ്ട്? ഞാൻ SSLC വരെ. പാസ്സായോ? ഇല്ല, ഒരു വിഷയത്തിന് പോയി. പോയി? പിന്നെ പഠിച്ചില്ല? ഇല്ല. അത് വേഗം കല്യാണം കഴിച്ചു? കല്യാണം 18-ാമത്തെ വയസ്സിലാണ് കഴിച്ചത്. ആ, അപ്പോൾ 10-ാം ക്ലാസ് പാസ്സാവാതെ വീട്ടിൽ നിന്നു 1-2 കൊല്ലം. വേറൊന്നും ചെയ്തില്ല? ഇല്ല, വീട്ടിൽ തന്നെയായിരുന്നു. വീട്ടിൽ തന്നെയായിരുന്നു. കണ കെട്ടിച്ചു വിട്ടത്. ഭർത്താവിന് എന്താ ജോലി? ഭർത്താവിന് ബട്ടർഫ്രൂട്ട്. ഏ, ബട്ടർഫ്രൂട്ട്? ഈ പട്ട ബട്ടർഫ്രൂട്ട് ഇല്ലേ, പഴങ്ങളൊക്കെ ഉള്ള പച്ചക്കായില്ലേ, വെണ്ണപ്പഴം, അങ്ങനത്തെ ജോലിയാ. അങ്ങനത്തെ ജോലി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. ഈ ഓരോ മരങ്ങളിലൊക്കെ ഉണ്ടാവുന്ന പഴങ്ങളുണ്ടല്ലോ, അതെ, അത് ഓരോ വീട്ടിൽ ചെന്ന് അതിന്റെ വിലയൊക്കെ അത് അവിടുന്ന് വാങ്ങുക. എന്നിട്ട് മാർക്കറ്റിൽ കൊണ്ടുപോയി കൊടുക്കുക. ആ ശരി. എന്നിട്ട് പിന്നെ പഴയ സാധനങ്ങളില്ലേ, ആക്രികളൊക്കെ വിൽക്കുന്ന അങ്ങനത്തെ ജോലിയും ചെയ്യും. സ്വന്തം വീടുണ്ടോ ഭർത്താവിന്? ആ, സ്വന്തം വീട്. സ്വന്തം വീടുണ്ട്. വീടിന്റെ തൊട്ട് താഴെ തന്നെയാണ് ഞങ്ങളുടെ വീട്. അവിടുന്ന് മാറി താമസിച്ചോ? എവിടുന്ന്? ഭർത്താവിന്റെ ഭർത്താവിന്റെ വീട്ടിൽ. അതെന്തേ? ഇല്ല, അവിടുന്ന് അനിയൻ കല്യാണം കഴിഞ്ഞു. അപ്പൊ പിന്നെ ഞങ്ങൾ വേറെ വീട് അന്നേരത്തേക്ക് വെച്ചിരുന്നു. എന്റെ കല്യാണം നടക്കുന്നതിന് മുന്നേ വീടിന്റെ തറയൊക്കെ കെട്ടിയിരുന്നു. കല്യാണത്തിന് ശേഷമാണ് വീട് കെട്ടി. പകുതി പണിയൊന്നും ആക്കിയില്ലായിരുന്നു. പിന്നെ ഇങ്ങോട്ട് മാറി താമസിച്ചു. കേറി കൂടിയൊന്നുമില്ല, അല്ലാണ്ട് ഇങ്ങോട്ട് മാറി താമസിച്ചു. എത്ര മക്കളുണ്ട്? എനിക്ക് 3 പേര്. 3 പേര്? എങ്ങനെയാണ് പെണ്ണായിട്ട്? 3 ആൺപിള്ളേരാണ്. 3 ആൺപിള്ളേരാണ്.
അപ്പം അവരൊക്കെ ഇപ്പം എത്രയിൽ പഠിക്കുന്നു? മൂത്തവൻ മൂന്നില് പഠിക്കുന്നു, രണ്ടാമത്തവൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു, മൂന്നാമത്തവന് രണ്ടര വയസ്സ്. മൂത്തവൻ മൂന്നാം ക്ലാസ്സിൽ, അപ്പോൾ ഏഴ് വയസ്സോ? ഏഴ് വയസ്സ് പൂർത്തിയായി ഓഗസ്റ്റ് 25 വരുമ്പോൾ 8 ആവും. രണ്ടാമത്തവന് അപ്പോൾ ആ 4 ചെല്ലാൻ വയസ്സ്, ഒന്നാം ക്ലാസ് അല്ലേ? ഒന്നാം ക്ലാസ്. അത് മറ്റത് സ്കൂളിൽ പോയി തുടങ്ങിയിട്ടില്ല? ഇല്ല. നിങ്ങൾ എന്തായിരുന്നു ഈ ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കണ സമയത്ത് നിങ്ങളുടെ മാ എന്തിനാണ് ഈ ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചത്? ഒന്നുമില്ല, വെറുതെ ഇരുന്നപ്പം അയച്ചേ ഉള്ളൂ. അങ്ങനെ ആരും അറിയാത്ത ഒരാൾക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കി? കല്യാണം കഴിഞ്ഞ് 3 മക്കളുള്ള ഒരു അമ്മയാണ് നിങ്ങൾ. അത് അങ്ങനെ ആർക്കെങ്കിലും ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കുമ്പോൾ അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ പുറകെ സംഭവിക്കാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ ആലോചിച്ചില്ലേ? ഇല്ല. ഇയാളുടെ ഫോട്ടോ ഉണ്ടായിരുന്നോ? അത് കണ്ടിട്ടാണോ അയച്ചത്? അതെ. അശം കാണാൻ തരക്കേടില്ലാത്തൊരു പയ്യനാണ്. അപ്പൊ കണ്ടപ്പോ ഇഷ്ടായോ? ഇഷ്ടമെന്നായാലും മാഡം, ഞാൻ അയച്ചെന്നുള്ളൂ, അല്ലാണ്ട് എനിക്ക് ഇഷ്ടമാണെന്നൊന്നും ഞാൻ പറഞ്ഞു. അങ്ങനെ അതാ പറഞ്ഞ, എങ്ങനെ അറിയാത്ത ഒരാൾക്ക് ഒരു വീട്ടിൽ നിന്ന് ഒരു അമ്മ, ഒരു ഭാര്യ, ഒരു മരുമകൾ, ഈ ഒരു പെൺകുട്ടി, അങ്ങനെ ഒരു ഒരു ഇതൊക്കെ. ഇപ്പൊ എത്ര വയസ്സായി നിങ്ങൾക്ക്? എനിക്ക് 27. 27. 18 വയസ്സിലെ കല്യാണം? കല്യാണം 11 വയസ്സ്. 9 കൊല്ലേ കല്യാണം കഴിഞ്ഞിട്ട് ഒരാളെ അയച്ചു. ഫ്രണ്ട്സ് എത്രയോ പേരുണ്ട് അങ്ങനെ ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും ഫ്രണ്ട്സ് ആവുന്നതും അങ്ങനെ വിളിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ. അതും ഞാൻ സമ്മതിച്ചു. ഈ ഒരാഴ്ച പരിചയമുള്ള ഒരാളുടെ വീട്ടിലേക്ക് നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾ ഇറങ്ങിപ്പോകുന്നത്? മേഡം, അത് ഹസ്ബൻഡ് കണ്ടുപിടിച്ചു. അപ്പോൾ പിന്നെ അത് വീട്ടിൽ എൻ്റെ ആങ്ങളേനോടും അമ്മാവനോടും പറഞ്ഞു. അപ്പോൾ അത് വലിയ അടിയാവും, അടിയും വഴക്കുമൊക്കെ ആവുന്നതുകൊണ്ട് എനിക്ക് അമ്മാവനെ ആങ്ങളേനെ ഭയങ്കര പേടിയായിരുന്നു, ചെറുപ്പം മുതലേ പേടിയാണ്. അപ്പോൾ അവരോട് വിളിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം അവർ വീട്ടിലെത്താൻ വേണ്ടി വീട്ടിൽ നിന്ന് അവർ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ ഇറങ്ങി, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവർ വീട്ടിലെത്തി. അപ്പം നിങ്ങൾക്ക് ഇതിനു മുമ്പ് അടി കിട്ടാറുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതിയും അറിയിക്കാം. വിലാസം: പ്രൊഡ്യൂസർ കഥയല്ലത് ജീവിതം, അമൃത TV, ഗാന്ധിനഗർ, വഴുതക്കാട്, തിരുവനന്തപുരം 14. ഇമെയിൽ: jeevitham@amritatv.com.